ഡയറ്റ് ചെയ്യുന്ന ആളുകളോട് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ ഷുഗർ തിരിച്ച് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഡയറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നമ്മൾ മിക്കവാറും ഫുഡൊക്കെ കഴിച്ച് പഴയ പോലെ തന്നെ ആവാനാണ് ചാൻസ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഇതുണ്ടോ ഈ ഒരു പാൻറ്റിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ. ഹലോ ഗൈസ്, നമസ്കാരം. ട്രാവലേഴ്സ് ഫുഡ് പ്രിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫുഡ് പ്രിന്റിൽ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് വെയിറ്റ് ലോസ് ജേണി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇപ്പം ഏകദേശം 19 കിലോയോളം കുറഞ്ഞിട്ടുണ്ട് എൻ്റെ. ഒരു 3 മാസമായിട്ടുണ്ട്. 3 മാസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു 19 കിലോ കുറച്ചത്. ഓക്കെ, അതിനു മുമ്പ് ഇന്ന് പെരുന്നാൾ ദിവസമാണ്. ട്രാവലേഴ്സ് ഫുഡ് പ്രിന്റിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഞാനൊരു ഹാപ്പി ഇത് ആശംസിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, ഇത്രയും പ്രതിസന്ധികളുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് നല്ലൊരു ദിവസങ്ങൾ ഇനി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഈ ഇന്നത്തെ ദിവസം ഒരുപാട് ആളുകൾ വെളിയിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അനാവശ്യമായിട്ടുള്ള വെളിയിലേക്ക് ഇറങ്ങലുകൾ ഒഴിവാക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു സാനിറ്റൈസർ നമ്മൾ കയ്യിൽ കരുതണം. ഇത് 50 രൂപയുള്ളൂ ഇപ്പോൾ സാനിറ്റൈസറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാനിറ്റൈസർ കയ്യിൽ കരുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക്കുള്ളൊരു ജോബൊന്നുമല്ല. സോ എല്ലാവരും നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക. ഓക്കെ, നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇപ്പം ഞാൻ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇൻസേർട്ട് ചെയ്ത് തന്നെ ഇങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഈ ഡ്രസ് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ FBയിലാണെങ്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ ഭക്ഷണം കുറച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റിങ്ങിൽ ഉപരിയായിട്ട് ഞാൻ നോക്കാൻ പോകുന്നത് കുറച്ചും കൂടെ എങ്ങനെ നമുക്കൊരു വ്യത്യാസം വരുത്താൻ പറ്റും, അതായത് കുറച്ചും കൂടെ ഫിറ്റ്നസ്, നമ്മുടെ ബോഡി കുറച്ച് ഫിറ്റ്നസ് വരുത്താനുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വ്യത്യാസമൊക്കെയാണ് ഇനി ഞാൻ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ട് ഫുഡ് കൺട്രോൾ എന്നുള്ളത് ചെറിയ രീതിയിലൊന്ന് ലിമിറ്റ് ചെയ്യും. നമുക്ക് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു 4 മാസത്തേക്കാണ് നമ്മൾ ഡയറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം 3 മാസമായിട്ടുണ്ട്. ഇനി ഒരു മാസം കൂടെ നമ്മൾ ഡയറ്റ് ചെയ്യും. അതിനുശേഷം നമുക്കൊരു ഫിറ്റ്നസ് ഒക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ മിക്കവാറും ഫുഡൊക്കെ കഴിച്ച് പഴയ പോലെ തന്നെ ആവാനാണ് ചാൻസ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എൻ്റെ മുൻപത്തെ ഡയറ്റ് വീഡിയോസ് വെച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഇതുണ്ടോ ഈ ഒരു പാൻറ്റിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ. കാണോ, ഒന്ന് അടുത്തേക്ക് പോരെ. ഇപ്പം ഇത്രയും വ്യത്യാസം പാൻറ്റിൽ വന്നിട്ടുണ്ട്, കണ്ടോ, കാണാമല്ലോ അല്ലേ. പിന്നെ അതേപോലെ തന്നെ വേറെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബക്കിൾ ഇവിടം വരെ ഉള്ളൂ. അതുകൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ താഴത്തേക്ക് പോകും. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇപ്പം ഡയറ്റിങ്ങിൽ ഞാൻ പെരുന്നാൾ സമയത്താണെങ്കിലും ഇപ്പം ഇന്ന് രാവിലെ വരെ ചപ്പാത്തി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഡയറ്റ് ചെയ്യുന്ന ആളുകളോട് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ ഷുഗർ തിരിച്ച് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഡയറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിനി എന്തായാലും ഷുഗർ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു 90% ഷുഗർ ഞാൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ എൻ്റെ ഡയറ്റിങ് മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്യാസ് ട്രബിൾ, അങ്ങനത്തെ കുറേ ചെറിയ ഇഷ്യൂസ്, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ മാറി എന്നുള്ളതാണ്. ഭക്ഷണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ഭക്ഷണത്തിന് ഒരിക്കലും കൺട്രോൾ ഞാൻ വരുത്തിയിട്ടില്ല. പക്ഷേ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന കുറേ ഭക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ചേഞ്ച് വരുത്തി. പരിയാഹാരം ഉപേക്ഷിച്ച പോലത്തെ ചെറിയ ചേഞ്ചുകളാണ്. ഇപ്പോൾ കുറേ ആളുകൾ നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് അവരത് കണ്ടിന്യൂ ചെയ്യുക, നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ടുണ്ട്, നിങ്ങളുടെ ബോഡി ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫിറ്റ്നസ് ശരിയാകുന്നു എന്നുള്ള വരെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള റെഡ് ലെറ്റേഴ്സിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടെ സെലക്ട് ചെയ്താൽ നമ്മുടെ വീഡിയോ ഫ്യൂച്ചറിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഡയറ്റിങ് എന്ന് പറയുന്ന സംഭവം. ഞാൻ വലിയ ഒരു ഡയറ്റിങ്ങോ അല്ലെങ്കിൽ വലിയൊരു പ്രാക്ടീസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ഒരു ദിവസം ഞാനിത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊന്ന് ലിബറലായിട്ട് ഭക്ഷണം കഴിച്ചാലോ എന്നൊരാലോചന എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ 3 മാസമായിട്ടുണ്ട്. 3 മാസം ഞാൻ വളരെയധികം ഒരു 90% ഡേയ്സും ഞാൻ ഈ പറയുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു ഇത് മുന്നോട്ട് പോകാനുള്ള കാരണം, ഈ ഒരു ഡയറ്റിങ് മുന്നോട്ട് പോകാനുള്ള കാരണം. പിന്നെ എനിക്ക് ഇതിൽ 1-2 പേരോട് നമുക്ക് നന്ദി പറയാനുണ്ട്. മീൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് വഴിയോരം എന്ന് പറയുന്ന ഒരു തട്ടുകടയുണ്ട് നമ്മുടെ തൊടുപുഴ ടൗണിൽ. അതിലെ ചേട്ടനാണ്. ചേട്ടന് ഞാൻ ഡെയിലി 100 രൂപ വെച്ച് കൊടുക്കേണ്ട രാത്രി 11 മണിക്ക്. എന്നിട്ടും ചേട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് ചേട്ടൻ ചോദിച്ചു, ഇളവ് ഇത് എന്നെ ഇത് ഈ ശരീരം നീക്കി കുറയ്ക്കണോട്ടോ എന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷനായി. ഇത് നമ്മുടെ വണ്ണം കുറയ്ക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ഇൻസ്പിറേഷനായി ഞാൻ തൂക്കി നോക്കുമ്പോൾ 99 കിലോ ആയി.
അങ്ങനെ ഞാൻ നൈറ്റ് ഫുഡ് ഒഴിവാക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഡയറ്റ് ചെയ്താലോ എന്നുള്ളൊരു ആലോചനയൊക്കെ വരുന്നത്. പിന്നെ എനിക്ക് വിഷ്ണു ഈ ഡയറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് കറക്റ്റ് ഐഡിയ ആയിട്ട് വിഷ്ണു എൻ്റെ സുഹൃത്താണ്, പുള്ളിക്കാരനാണ്, എടാ ഇങ്ങനെ ചെയ്തോ ഞാനിത് ചെയ്യാൻ പോവാണെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അവനും ഏകദേശം വെയിറ്റ് കുറച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അങ്ങനെ പിന്നെ നന്ദി പറയാനുള്ളത് എൻ്റെ പ്രിയതമ, എൻ്റെ ക്യാമറമാനായിട്ടുള്ള പ്രിയതമയോടാണ്. കാരണം എൻ്റെ അമ്മച്ചി, എൻ്റെ സിസ്റ്റർ, ഇവള് വൈഫ്, ഇവർ മൂന്ന് പേരും എനിക്ക് വേണ്ട സപ്പോർട്ട് തന്നു. തുടക്കത്തിൽ എന്നെ കുറച്ച് പ്രലോഭിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു. കുറച്ച് ഫുഡ് കഴിച്ചോ അരിയാഹാരം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മളൊന്ന് പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം നമ്മൾ കട്ട ഡയറ്റാണ് മനസ്സിലാക്കിയപ്പോഴേക്കും പിന്നെ അവശതകളും മറ്റു കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ തന്നെ എനിക്ക് വേണ്ടി ചപ്പാത്തി പ്രിപ്പയർ ചെയ്ത് തരാനും ഓൺ ടൈമിൽ എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തരാനും ഒക്കെ ഇവർ കാണിച്ച ആ ഒരു മനസ്സ് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. കാരണം വിത്തൗട്ട് ദീസ് പീപ്പിൾ എനിക്കിങ്ങനെ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു. ബിക്കോസ് ഞാൻ ഒരുപാട് കുറേ പ്രശ്നങ്ങൾ എൻ്റെ ബോഡിക്ക് ഉണ്ടായിരുന്നു. മീൻസ് ഞാൻ ഉറങ്ങാൻ സമയത്ത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രശ്നങ്ങൾ അങ്ങനെ 100% മാറിയിട്ടൊന്നുമില്ല. ഇടയ്ക്കൊക്കെ നിങ്ങൾ ചില വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും, സംസാരിക്കുമ്പം ചിലപ്പം ഭക്ഷണത്തിൻ്റെ ആ ഒരു ഇത് എഫക്റ്റൊക്കെ വരുന്നത് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പം ആസ് എ എന്താ പറയുക, എൻ്റെ ഒരു ശരീരത്തിനോട് ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്നുള്ള രീതിയിൽ ഞാൻ ഒരു 90% ഇതിൽ നിന്നൊക്കെ റിക്കവറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡയറ്റിങ്ങിൻ്റെ റിസൾട്ട്. പിന്നെ ഡയറ്റിങ്ങിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭക്ഷണം കണ്ടാലും കഴിക്കാൻ തോന്നുമായിരുന്നു. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ടിക്ടോക്കിലാണെങ്കിലും ഏത് ഭക്ഷണം കണ്ടാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ പോകും. നമ്മൾ 60 കിലോമീറ്റർ 70 കിലോമീറ്റർ പോയി ചായ കുടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചേഞ്ചായി, പൈസ സേവിങ്സ് ഉണ്ടായി, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ലൈഫിലുണ്ടായി. അപ്പോൾ ഈ ഒരു 3 മാസ കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഇതുണ്ട്. ഇപ്പോഴും നമ്മുടെ ഒരു 100% ശരിയായിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ ഒരു 90% ശരിയായിട്ടുണ്ട്. പൈസ സേവിങ്സ് ഉണ്ട്, നമ്മുടെ ബോഡിക്ക് കുറേ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ യൂറിക് ആസിഡ് കാരണമുള്ള ബോഡി പെയിൻസും കാര്യങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ട്. ഓക്കെ, ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ വളരെയധികം ഞാൻ ഭയങ്കര ത്രില്ലാണ്. കാരണം ഏകദേശം 2013 ഞാൻ 78 കിലോയിൽ വരുന്നത്, 78 kg. ഇന്ന് ഞാൻ 80 കിലോയാണുള്ളത്. അതായത് 2013 പറയുമ്പോൾ ഇപ്പോൾ 7 വർഷമായി. 7 വർഷത്തിന് ശേഷമാണ് ഒരിക്കലും 90 kg മുകളിൽ പോയപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇനി തിരിച്ചൊരു 80 kg വരാൻ പറ്റും. 72 ആണ് എൻ്റെ പ്ലാൻ. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, 72 എന്ന് പറയുന്നത് വെറുതെ വെയിറ്റ് മാത്രം കുറച്ച് വന്നിട്ട് കാര്യമില്ല, നമ്മൾ ആ ഫിറ്റ്നസ്സോട് കൂടിയിട്ട് വെയിറ്റ് കുറച്ച് എത്തിയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെയാണ് ഞാനും ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന എല്ലാവരും ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ കുറച്ച് ഫുഡിനെ കുറിച്ച് ഞാനിങ്ങനെ കേട്ടു, അതായത് ഇപ്പോൾ ഞാൻ ചപ്പാത്തി ട്രൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ടുള്ള കുറച്ച് ഫുഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് ട്രൈ ചെയ്തില്ല, ഞാൻ ട്രൈ ചെയ്യാതെ എനിക്ക് നിങ്ങളോട് അത് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഞാൻ ചപ്പാത്തിയിൽ കണ്ട ഒരു പോസിറ്റീവ് ഞാൻ പറയാം. പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പുട്ട് കഴിക്കണം എന്ന് തോന്നിയാലും അപ്പം കഴിക്കണം എന്ന് തോന്നിയാലും എന്താണെങ്കിലും ഈ ചപ്പാത്തി കൊണ്ട് ഞാൻ വൈഫിനെ കൊണ്ട് ഉണ്ടാക്കിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇപ്പോൾ ചപ്പാത്തി കഴിക്കുവാണെങ്കിൽ അരിയാഹാരത്തിൽ ഡിഫറൻറ്റ് വെറൈറ്റീസ് ട്രൈ ചെയ്യുന്ന പോലെ തന്നെ ഈ വരുന്ന ഗോതമ്പ് പൊടിയിലും ഡിഫറൻറ്റ് വെറൈറ്റീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതൊരു പോസിറ്റീവാണ് ഞാൻ ഗോതമ്പിൽ കണ്ടത്. വേറെ കുറച്ച് ഫുഡിനെ കുറിച്ചും എന്നോടത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ എനിക്ക് ഇതിൽ തന്നെ റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഡയറ്റിംഗ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പം നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. ഓ, ഞാനതൊരു വലിയൊരു കാര്യം മറന്നുപോയി. എ ബിഗ് താങ്ക് യു ഫോർ ഓൾ ദി മെമ്പേഴ്സ്, എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ സുഹൃത്തുക്കൾക്കും, ഞാൻ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർക്കും അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒക്കെ താങ്ക്സ് ഉണ്ട്. കാരണം ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മോണിറ്റൈസേഷൻ. ആ മോണിറ്റൈസേഷൻ നമ്മൾ അനേബിളായിട്ടുണ്ട്. ഇപ്പം ഇതൊരു വരുമാനം എന്നുള്ള ഒരു ആസ്പെക്ട്സിൽ നമ്മൾ പോകുന്നില്ല. വരുമാനത്തിന് വേണമെങ്കിൽ നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സൊക്കെ വേണം. അടുത്തത് 5000 കേട്ടോ, 5000 സബ്സ്ക്രൈബേഴ്സ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. പക്ഷേ 1 lakh സബ്സ്ക്രൈബേഴ്സിൻ്റെ കേബവുമൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഒരു എന്താ പറയുക, ഒരു വലിയൊരു എന്താ പറയുക, ചാനൽ അല്ലെങ്കിൽ പൈസ എന്നുള്ള രീതിയിലൂടെയല്ല. ഇത് ജസ്റ്റ് ഒരു എൻ്റെ ഒരു പാഷനാണ്, ട്രാവൽ, അതുപോലെ തന്നെ ജോലിയും, അതുപോലെ തന്നെ ഒരു പാഷൻ, ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഉള്ള പാഷനാണ് എൻ്റെ ഈ ഒരു ട്രാവലിങ്ങും. അങ്ങനെ ട്രാവലിങ്ങിൻ്റെ സമയത്താണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു ലോക്ക്ഡൗണൊക്കെ തീർന്നിട്ടുണ്ട്, ഇനി ചെറിയ രീതിയിലുള്ള നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയുള്ള ആഴ്ചകളിൽ നമ്മൾ ഷൂട്ടിംഗ് ഉണ്ടാവും.
അതുപോലെ തന്നെ കാർഡുകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് നമ്മൾ കാർഡുകളിലേക്കും പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഡയറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോഴും കുറച്ച് പേര് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോ കണ്ടതിന് ശേഷവും കുറച്ച് പേര് ഡയറ്റ് ചെയ്യുന്നു, ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് വെറൈറ്റി ഫുഡ്സിൻ്റെ കാര്യം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ നോയമ്പ് ആയതുകൊണ്ടാണ് ഞാൻ വേറൊരെണ്ണം ട്രൈ ചെയ്യാതിരുന്നത്. ഞാൻ അറിഞ്ഞത് ഇപ്പോൾ ഒരു 10 to 20 days ആയിട്ടുള്ളൂ. അപ്പോൾ ഈ നോയമ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറയാമെന്നാണ് ഞാൻ ഓർത്തിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഞാനിത് ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക് യു വൺസ് അഗെയിൻ. നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തു, ഇത്രയും ഉഴപ്പനായിട്ടുള്ള ഒരു യൂട്യൂബറിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ നോയമ്പിൻ്റെ സമയത്ത് രാത്രി കഴിച്ചുകൊണ്ടിരുന്നത്. നോമ്പ് മുറിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സാണ് കൂടുതലായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. പൈനാപ്പിള്, അതേപോലെ തന്നെ മാമ്പഴം, പഴം, അതുപോലെ തന്നെ തണ്ണിമത്തനൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്.